പടയണി മധ്യ തിരുവിതാംകൂറിലെ ദേവീക്ഷേത്രത്തിൽ നടത്തപ്പെടുന്ന അനുഷ്ഠാനപരമായിട്ടുള്ള ഒരു കലാരൂപം. അപ്പൊ അതില് നമ്മളെ മധ്യതിരുവാരൂർ എന്ന് പറയുമ്പം പത്തനംതിട്ടയില്ല, ആലപ്പുഴ, കോട്ടയം എന്നീ ജില്ലകളിൽ നടത്തപ്പെടുന്ന ഒരു അനുഷ്ഠാന രൂപമാണ് പടയണി. കണ്ണൽ കണ്ണിൽ ഉൽഭവിച്ച തമ്പൂരാട്ടി ദേവി കൈതോഴുന്നേൻ സങ്കടം തീർത്തന്റെ പാലിക്കേണേ. അന്തകവൈരിയാം തമ്പുരാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ പരമശിവനാണ്. മഹാദേവന്റെ മൂന്നാം തർക്കിണ്ടിൽ നിന്നുമാണ് ദേവിയുടെ ഉത്ഭവം. അപ്പൊ ആ ദേവിയുടെ കോപം ശമിപ്പിക്കാനായിട്ട് ധാരികാസുര വധം കഴിഞ്ഞ് ദേവിയുടെ കോപം ശമിപ്പിക്കാനായിട്ടാണ് ഈ പടയണി നമ്മളെ ക്ഷേത്രങ്ങളിൽ, ദേവി ക്ഷേത്രങ്ങളിൽ അവതരിപ്പിക്കാറുള്ളത്. ഹരിഗോവിന്ദ രാമനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി. അസുര ചക്രവർത്തിയായ ദാരികനെ നിഗ്രഹിച്ച് കലിയടങ്ങാതെ യുദ്ധക്കളത്തിൽ നിന്ന രൗദ്രയായ ഭദ്രകാളിയുടെ ഉഗ്രകോപത്തെ ശമിപ്പിക്കാൻ ഭദ്രകാളിയുടെ തന്നെ കോലം അഥവാ ഭൈരവിക്കോലം കെട്ടി കാളിയുടെ മുന്നിൽ ഉറഞ്ഞുതുള്ളിയതാണ് ഭൈരവിക്കോലത്തിന്റെ ഐതിഹ്യം. പരമശിവന്റെ ഭൂതഗണങ്ങളായ നന്ദികേശൻ, രുരു, കുണ്ടോദൻ, പുത്രനായ ശ്രീമുരുകൻ എന്നിവരാണ് കോലങ്ങൾ കെട്ടിയാടിയത്. സകലമൂർത്തി സമസ്തവും ജയിച്ച പെണ്ണേ മനസ്സിൽ നീ നിലാവ് പോലെ മന്ദാരമേനിയാ. ദാരികനെ ശിവപുത്രിയായ ഭദ്രകാളി നിഗ്രഹിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് പടയണിയുടെ മൂലകഥ. പടശ്രേണിയാണ് പടയണി എന്നും പടയണി എന്ന പേരിൽ അറിയപ്പെടുന്നത്. വിളവെടുപ്പ് ഉത്സവമായ പടയണി കേരളത്തിന്റെ പ്രാചീനമായ അനുഷ്ഠാന കലാരൂപങ്ങളിൽ ഒന്നാണ്. പ്രധാനമായും ദേവീക്ഷേത്രങ്ങളിലാണ് പടയണിക്കോലങ്ങൾ കെട്ടിയാടുന്നത്. തപ്പിന്റെയും ചെണ്ടയുടെയും കൈമണിയുടെയും താളങ്ങൾ പടയണിക്ക് പശ്ചാത്തലമൊരുക്കുന്നു. താളനിബദ്ധമായി മുഴങ്ങിക്കേൾക്കുന്നത് പടയണിയിലെ ദേവീസ്തുതികളാണ്. പടയണിക്കോലത്തിന് കത്തിച്ച ഓലച്ചൂട്ടിന്റെ വെളിച്ചം വശ്യമായ ചാരുത പകരുന്നു. ജഗപ്രയത്തേ
മൃത്യുഞ്ജയ മന്ത്രത്തിന്റെ ഉപാസകനായ ദാരികാസുരനെ ഒരു ശക്തിക്കും തോൽപ്പിക്കുവാനോ നിഗ്രഹിക്കുവാനോ സാധിച്ചില്ല. ബ്രഹ്മാവാണ് ദാരികന് മൃത്യുഞ്ജയ മന്ത്രം ഉപദേശിച്ചു കൊടുത്തത്. യുദ്ധസമയങ്ങളിലൊക്കെ ദാരിക പത്നി മൃത്യുഞ്ജയ മന്ത്രം ആവർത്തിച്ച് ഉരുക്കഴിച്ചതിനാൽ അജയനായി തീർന്ന ദാരികാസുരനെ ആർക്കും വധിക്കാനായില്ല. മന്ത്രം മറ്റൊരാൾക്ക് ഉപദേശിച്ചു കൊടുത്താൽ അതിൻ്റെ ശക്തി കുറയുമെന്ന് ബ്രഹ്മാവ് തന്നെ അസുരരാജാവിനോട് പറഞ്ഞതായ രഹസ്യം ശ്രീപാർവതി മനസ്സിലാക്കുകയും ദാരിക പത്നിയിൽ നിന്ന് മന്ത്രം സ്വായത്തമാക്കുകയും ചെയ്തു. അതോടെ സ്വന്തം ശക്തിയും ഊർജവും നഷ്ടമായ ദാരികാസുരനെ ഭദ്രകാളി നിഷ്പ്രയാസം പരാജയപ്പെടുത്തി. ഒടുവിൽ പാതാളത്തിൽ അഭയം പ്രാപിച്ച ദാരികന്റെ തലയറുത്ത് രക്താഭിഷിക്തയായ ഭദ്രകാളിയുടെ ഉഗ്രകോപത്തിന് ഒരു ശമനവും ഉണ്ടായില്ല. കാളിയുടെ കോപം തണുപ്പിക്കാൻ പുത്രനായ സുബ്രഹ്മണ്യനെ ശിവൻ നിയോഗിച്ചു. അദ്ദേഹത്തിനും കാളി കോപത്തെ ശമിപ്പിക്കുവാൻ കഴിഞ്ഞില്ല. ഒടുവിൽ ശ്രീമുരുകൻ കണ്ടെത്തിയ ഉപായമാണ് ഭൈരവിയായി നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷമായിരിക്കുന്ന ഈ കോലം. പ്രകൃതിയിൽ നിന്നും പരിസരങ്ങളിൽ നിന്നും ശേഖരിച്ചെടുത്ത ഇലച്ചാറുകളും ചെഞ്ചാറ്, മഞ്ഞൾ, കരിക്കട്ട, വിവിധ വർണ്ണങ്ങളിലുള്ള ചുണ്ണാമ്പുകല്ലുകൾ എന്നിവ ചാലിച്ചെടുത്ത ചായക്കൂട്ടുകളാൽ കമുകിൻ പാളകളിൽ വരച്ചുണ്ടാക്കിയ വൈവിധ്യമാർന്ന കോലങ്ങളാൽ സ്വന്തം ശരീരം മറച്ചു പിടിച്ച് രൗദ്രഭാവം പൂണ്ട കാളിയുടെ മുമ്പിൽ മുരുകൻ തുള്ളുകയുണ്ടായി. ശ്രീമുരുകന്റെ മെയ്യിലെയും ശിരസിലെയും കോലങ്ങൾ കണ്ട ഭദ്രകാളിയുടെ കലിയും കോപവും ശമിച്ചതായിട്ടാണ് ഐതിഹ്യം. ക്ഷേത്രങ്ങളിൽ കെട്ടിയാടുന്ന ഭൈരവിക്കോലം ഈ കഥയെ അനുസ്മരിപ്പിക്കുന്നു. പടയണിക്കോലങ്ങളിൽ അഭൗമമായ കലാസൗന്ദര്യം തുളുമ്പി നിൽക്കുന്നു. ഒരു കാതിൽ സിംഹവും മറുകാതിൽ ആനയുമാണ് ആഭരണം. കണ്ണുകളും ദംഷ്ട്രകളും നാഗങ്ങളും ഒക്കെ ചേർന്ന രൂപങ്ങൾ പാളക്കോലത്തെ മികവുറ്റതാക്കുന്നു. അമ്പിലേക്ക്